എങ്ങനെയുണ്ടായിരുന്നു? ഇതുവരെ കണ്ടിട്ടുള്ള ഒരു ഒരുപാട് സർവൈവ് ത്രില്ലർ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരുപാട് സർവൈവ് ത്രില്ലർ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടോ, അതിനൊക്കെ എത്രത്തോളം ഡിഫറെന്റ് എന്ന് പറയാൻ പറ്റും? മഞ്ഞുമല്ലി ഡിഫറെന്റ് ആസ് ഇത് നമ്മുടെ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. ഭയങ്കര കോർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൊള്ളുന്ന, നമുക്ക് എല്ലാവർക്കും ടച്ച് ചെയ്യുന്ന ഒരു ഇമോഷനാണല്ലോ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് കണ്ടിട്ട് ഇങ്ങനെയൊക്കെയും ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് തോന്നിപ്പോയി. അത്രയും ഞാനിപ്പം റിയൽ ലൈഫ് പാഷനോട് സംസാരിച്ചപ്പോൾ പുള്ളി അതാണ് പറഞ്ഞത്, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം, ഇത്രയും കൊല്ലമായിട്ട് ഞങ്ങൾ ഇപ്പോഴും കൂട്ടാണ്. അപ്പോൾ ഐ വിഷ് ടു ഹാവ് സച്ച് ഫ്രണ്ട്ഷിപ്പ് ഇൻ ലൈഫ്. സിനിമ കണ്ടപ്പോൾ അങ്ങനത്തെ ഒരു ഫ്രണ്ട് ഗ്യാങ്ങാണെന്ന് തോന്നി. എനിക്ക് ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെ പോകുമ്പോഴാണല്ലോ നമുക്ക് ആക്ച്വലി എന്താ പറയുക, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഡെപ്ത് എന്താണെന്നൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ ദിസ് ഇസ് വേറെ ലെവൽ. നമുക്കൊക്കെ അത് ലൈഫിൽ അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായ വി ആർ ബ്ലെസ്. അങ്ങനെ എനിക്ക് ജനറലി ചോദിച്ചാൽ അറിയില്ല, പക്ഷെ എനിക്ക് പേഴ്സണലി ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയൊരു ഫിലിമാണ്. കണ്ടോണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും പരിപാടിയാണ്. എല്ലാവരുടെയും പെർഫോമൻസ് ഈക്വലി അടിപൊളി.